Hi all, welcome back to Shamee Tasty Kitchen. Ini njan vannittullade crispy aaya madhuramulla Aram Number engeneyanu undakkunnathu ennu kaanichu tharanane. Oru cup godambu podi vechittu avadi Aram Number ready aakki edukkunnathu. Appa video ilottu pogunnathinu munne aarengilum subscribe cheyyade kaanunnendengil please onnu subscribe cheyya. അതോടൊപ്പം തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. ഇനി നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ ഞാൻ ഈ Aram Number റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു കപ്പ് ഗോതമ്പ് പൊടി ആട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു കപ്പ് ഗോതമ്പ് പൊടി ബൗളിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കളറിന് വേണ്ടി ഒരു യെല്ലോ കളർ കിട്ടാൻ വേണ്ടി കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ആവശ്യത്തിനുള്ള ഒരു നുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ 2 ടേബിൾ സ്പൂണ് നെയ്യാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അങ്ങനെ 2 ടേബിൾ സ്പൂണ് നെയ്യും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ നെയ്യിന് പകരം നെയ്യ് ഇഷ്ടമില്ലാത്തവർക്ക് ഓയിലോ സൺഫ്ലവർ ഓയിലൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് കൈ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കട്ട് എവിടെയും കെട്ടിക്കിടക്കുക, അതൊന്ന് പൊടിയാക്കി കൊടുത്തതിന് ശേഷം ഇതുപോലെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ആദ്യം 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കുറേശ്ശെ കുറേശ്ശെ വേണട്ടോ വെള്ളം ചേർത്ത് കൊടുക്കാൻ, അഥവാ വെള്ളം കൂടിപ്പോയാലോ. അപ്പോൾ അത് വിചാരിച്ചിട്ടാണ് കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് കൊടുത്ത് കുഴച്ചെടുക്കുന്നത്. അങ്ങനെ വീണ്ടും ഞാൻ 2 സ്പൂണും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഇതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഞാൻ 4 ടീസ്പൂൺ വെള്ളമാട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നല്ലതുപോലെ ഞാൻ കുഴച്ചെടുക്കുന്നുണ്ട്. ഇതുപോലെ നന്നായിട്ട് തന്നെ നല്ല ഒരു 3-4 മിനിറ്റ് നല്ല രീതിയിൽ കുഴച്ചെടുക്കണം. എന്നെങ്കിലും നല്ല ക്രിസ്പിയായി കിട്ടുകയുള്ളൂ. അങ്ങനെ നല്ല രീതിയിൽ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് തന്നെ കുഴച്ചെടുക്കണം. ഇനി നമുക്കിതൊരു 4 ബൗൾസാക്കി മാറ്റാം. അങ്ങനെ ഞാൻ ഇതൊരു 4 ബൗൾസാക്കി മാറ്റുന്നുണ്ട് കേട്ടോ. അങ്ങനെ 4 ബൗൾസാക്കി മാറ്റിയ ശേഷം നമുക്കൊരു ചപ്പാത്തിയൊക്കെ പരത്തണ കല്ലെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ കല്ലുമ്മ വെച്ചാട്ടോ ഞാൻ പരത്തിയെടുക്കുന്നത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ റേക്കുമ്പോലോ എവിടെ വെച്ചാണ് വേണമെങ്കിലും പരത്തിയെടുക്കുക. നല്ല നൈസായിട്ട് തന്നെ പരത്തിയെടുക്കണം. അപ്പോൾ ഞാൻ ചപ്പാത്തിയൊക്കെ പരത്തണ ഈ കല്ലുമ്മലാട്ടോ ഞാൻ പരത്തിയെടുക്കുന്നത്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ നൈസായിട്ട് കുറച്ച് പൊടി തൂക്കി കൊടുത്തതിന് ശേഷം ഇതുപോലെ പരത്തിയെടുക്കുക. തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് ഒട്ടിപ്പിടിക്കാതെ നല്ല നൈസായിട്ട് തന്നെ പരത്തിയെടുക്കണം. നമുക്കത് പെട്ടെന്ന് തന്നെ പരത്തിയെടുക്കാൻ പറ്റൂ കേട്ടോ. അങ്ങനെ നല്ല രീതിയിൽ തന്നെ നൈസായി പരത്തിയെടുത്തിട്ടുണ്ട് കണ്ടോ. ഇതുപോലെ നൈസായി പരത്തിയെടുക്കണം. ഇനി നമുക്ക് ഒരു എന്തെങ്കിലും ഒരു കട്ടർ വെച്ചോ കത്തി വെച്ചോ നമുക്ക് ഒന്ന് ചെരിച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ നമ്മൾ ചെരിച്ച് കട്ട് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് എന്ത് വെച്ചിട്ടാണ് കട്ട് ചെയ്യാൻ എളുപ്പം, അപ്പോൾ അത് വെച്ച് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഒന്ന് വരട്ട് കട്ട് ചെയ്തതിന് ശേഷം പിന്നെ വീണ്ടും നമ്മൾ ഒരു ചെരിഞ്ഞ രൂപത്തിലൊന്ന് ഇതുപോലെ ഒന്ന് ചെരിച്ച് കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഓരോ പീസ് നമുക്ക് മാറ്റി ഒരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കണം. അങ്ങനെ പ്ലേറ്റിൽ കുറച്ച് പൊടി തൂകിയതിന് ശേഷം ഇതുപോലെ ഓരോ പീസാക്കി മാറ്റി മാറ്റി അതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ നമ്മൾ പൊടി തൂക്കി കൊടുക്കുന്നത്. അങ്ങനെ പൊടി തൂക്കി കൊടുത്തതിന് ശേഷം ഇതുപോലെ ഞാൻ ഓരോ പീസ് എടുത്ത് ഇതിലോട്ട് ഇടുന്നുണ്ട്. ഇത് ചെറിയ പീസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മാറ്റി വെക്കാം. എന്നിട്ട് വീണ്ടും പരത്തിയെടുത്ത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. എന്നാൽ എല്ലാ പീസും ഒരുപോലെ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്കിത് വീട്ടിൽ തന്നെ യൂസ് ചെയ്യാനുള്ളതായതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ കൊടുക്കാൻ നമ്മൾ ഒരു ഭരണിയിലൊക്കെ ഇട്ട് വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയ പീസൊക്കെ മാറ്റി ഇതുപോലെ എല്ലാ പീസും ഒരുപോലെ നമുക്ക് കട്ട് ചെയ്ത് വൃത്തിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ചെറിയ പീസൊന്നും മാറ്റി വെക്കണില്ല കേട്ടോ. അങ്ങനെ ഞാൻ എല്ലാ പീസും ഇതുപോലെ പരത്തി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ വെച്ചിട്ടുണ്ട്. ആ പാനിൽ നല്ലതുപോലെ ഞാൻ ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. ഓയിൽ ഒഴിച്ച് കൊടുത്തിനി. ആ ഓയിൽ ചൂടായി വന്ന ടൈമിൽ നമുക്ക് ഇതിലോട്ട് ഓരോന്ന് വീതം ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. സൺഫ്ലവർ ഓയിലും കൊക്കനട്ട് ഓയിലൊക്കെ ഇത് ഉണ്ടാക്കാൻ പറ്റൂ കേട്ടോ. പക്ഷേ സൺഫ്ലവർ ഓയിൽ ആയാൽ നമുക്ക് ആ എണ്ണൻ്റെ ടേസ്റ്റ് വരില്ല. കൊക്കനട്ട് ഓയിലായാലും നമുക്ക് ആ എണ്ണയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മളെ കൊക്കനട്ട് ഓയിലിന്. അപ്പോൾ സൺഫ്ലവർ ഓയിലിൽ ഉണ്ടാക്കുന്നതാണ് ഏറ്റവും ബെറ്ററായി എനിക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനെ ഞാൻ ഇതെല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. ക്രിസ്പിയായി വന്ന ടൈമിൽ ഇത് ഞാൻ ഈ ഓയിലിൽ നിന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ബാക്കിയുള്ളതും അതുപോലെ തന്നെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റൂട്ടോ. ഓയിലിട്ട പെട്ടെന്ന് തന്നെ ക്രിസ്പിയായി കിട്ടുന്നതാണ്. അധികം ചിലവില്ലാത്തൊരു ഐറ്റാണ്. എല്ലാവരും ഒന്ന് റെഡിയാക്കി നോക്കണം കേട്ടോ മറക്കാതെ. നമ്മൾ വീട്ടിലൊക്കെ ഗോതമ്പ് പൊടി എപ്പോഴും ഉണ്ടാവുമല്ലോ. അപ്പോൾ നമുക്കിത് കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും ചെയ്യും. പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാനും പറ്റും. അങ്ങനെ ഞാൻ ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഞാൻ റെഡിയാക്കി എടുക്കുന്നുണ്ട്.
ഒപ്പം തന്നെ നമുക്ക് കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കാൻ പറ്റൂട്ടോ. അങ്ങനെ ഇട്ട് കൊടുത്തല്ലേ കുഴപ്പമൊന്നുമില്ല. ഞാൻ ഫസ്റ്റായിട്ട് റെഡിയാക്കുന്നത് കൊണ്ടാണ് ആദ്യം ഓരോ പീസ് പീസ് വീതം ഇട്ട് കൊടുത്തത്. ഒട്ടാതെ നമ്മൾ നോക്കിയാൽ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അങ്ങനെ ഞാൻ ബാക്കിയുള്ളതും എല്ലാം ഇതുപോലെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലതും ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ട് കണ്ടോ, ഇങ്ങനെ കഴിക്കാനും വളരെ ടേസ്റ്റിയാണ്. ഞാൻ ഇതൊന്നും മധുരമുള്ള ആറ് നമ്പറല്ല നമ്മൾ റെഡിയാക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു ചട്ടി വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഞാൻ ഒരു കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു കപ്പ് പഞ്ചസാരയ്ക്ക് നമ്മൾ അര കപ്പ് വെള്ളമാട്ട ചേർത്ത് കൊടുക്കുന്നത്. അങ്ങനെ അര കപ്പും വെള്ളം ചേർത്ത് കൊടുത്തൊന്ന് മെൽറ്റ് ആവാൻ വെച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ മെൽറ്റായി വരണം. അങ്ങനെ പഞ്ചസാരയൊക്കെ ഉരുകി വരുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് നല്ല രീതിയിൽ മെൽറ്റ് ആവാൻ വെക്കണം കേട്ടോ. പഞ്ചസാര പെട്ടെന്ന് തന്നെ മെൽറ്റായി കിട്ടുന്നതാണ് കണ്ടോ. ഇതുപോലെ കണ്ടോ, ഇത് അധികം ആയിട്ടില്ല. ഇനി നമുക്ക് ഒരു കുറച്ച് ടൈമും കൂടി നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. അങ്ങനെ കുറച്ച് ടൈമും കൂടി വെയിറ്റ് ചെയ്ത് കണ്ടോ, അല്ല കട്ടിയായി മെൽറ്റായി വന്നിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ഫിംഗർ വെച്ചിട്ടൊന്ന് ടച്ച് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും നല്ല കട്ടിയായിട്ടുണ്ടോ ഇല്ലയോ എന്ന്. അപ്പോൾ നമുക്കൊന്ന് ടച്ച് ചെയ്ത് നോക്കാം. കണ്ടോ, ഇതുപോലെ കട്ടിയായി വരണം. നേരത്തെ ഞാൻ ടച്ച് ചെയ്തപ്പോൾ അത്ര തന്നെ കട്ടിയായിട്ടില്ല. ഇനിയിപ്പോൾ നല്ല കട്ടിയായി കിട്ടിയിട്ടുണ്ട്, നല്ല രീതിയിൽ മെൽറ്റായിട്ടുണ്ട്. ഈ ടൈമിൽ നമ്മൾ റെഡിയാക്കി വെച്ച നമ്മുടെ ആറാം നമ്പർ ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ മെല്ലെ മെല്ലെ ഒന്ന് ഇളക്കി കൊടുക്കണം. മെല്ലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം. ആ മെൽറ്റായി വന്ന സുഗർ സിറപ്പിൽ ഇതുപോലെ ഒന്ന് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം. എല്ലാ ഭാഗത്തും ഈ സിറപ്പ് എത്തുന്ന രൂപത്തിൽ നമുക്ക് റെഡിയാക്കി കൊടുക്കണം. പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും. കണ്ടില്ല, ഇതുപോലെ റെഡിയായി വന്നിട്ടുണ്ട്. കണ്ട വെള്ള വെള്ള കളറിൽ വന്നിട്ടുണ്ട് ഷുഗറൊക്കെ. ഇനി ഒന്ന് ചൂടാറി വന്നാൽ ഇതിലാറും നല്ല കളർ കിട്ടുട്ടോ. അങ്ങനെ നല്ല രീതിയിൽ ചൂടാറി വന്നിട്ട് നല്ല ക്രിസ്പിയായ നമ്മുടെ ടേസ്റ്റിയുമായ ആറാം നമ്പർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു കപ്പ് ഗോതമ്പ് പൊടി ഉണ്ടെങ്കിൽ നമുക്ക് ഇത്രയും ആറാം നമ്പർ റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും മറക്കാതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ടേസ്റ്റാണ്, കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം എന്താണോ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോയുമായി ഇനിയും വരുന്നതാണ്. അതുവരേക്കും ബൈ ബൈ.